അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. മുസാഫർ ഓഫ് ദുനിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ് കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ യു എ യാത്രയൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തി, ഇനി നേരെ പഞ്ചാബിലേക്ക് പോവുകയാണ്. പലരും ചോദിക്കുകയാണ് എന്താണ് പെട്ടെന്ന് പഞ്ചാബിലേക്ക് പോകുന്നത്. കാരണം ഇപ്പോൾ നാട്ടിലെത്തിയിട്ട് വെറും 2-3 ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ പഞ്ചാബിലേക്ക് പോകുമ്പോൾ നാട്ടുകാർ പലരും ചോദിക്കുന്നു ഇനി പെരുന്നാളൊക്കെ കൂടിയിട്ട് പോയാൽ പോരെ. പക്ഷേ വളരെ പെട്ടെന്ന് പോകണം. കാരണം ആ മക്കളുടെ കൂടെ നിങ്ങൾക്കറിയാം പഞ്ചാബിലെ പല ഗ്രാമങ്ങളുടെയും സാഹചര്യം, വളരെ പാവപ്പെട്ട ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. അപ്പോൾ അവരൊക്കെ എല്ലാ പെരുന്നാളിലും കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ അവിടെ ഒരുപാട് വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഈ വർഷവും അതുപോലെ വസ്ത്രത്തിനും മറ്റുമൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് നല്ലൊരു വസ്ത്രം അണിയിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എത്തിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അടിയന്തരമായിട്ട് പഞ്ചാബിലേക്ക് പോകുന്നത്. പിന്നെ ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നാളെ ആയിരിക്കും കാണും. ആ സമയത്ത് ഞാൻ പഞ്ചാബിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആർക്കെങ്കിലും പെരുന്നാൾക്കേക്ക് അവർക്ക് ഒരു ഡ്രസ്സെങ്കിലും എടുത്തു കൊടുക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ധൃതി പിടിച്ച് പഞ്ചാബിലേക്ക് പോകുന്നതും. പിന്നെ ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, യാത്രയിലും പിന്നെ അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് പങ്കുവെക്കാം കേട്ടോ. ഇന്നെന്തായാലും ഞാൻ ഈ ബാംഗ്ലൂർ ഇപ്പം ഞാനുള്ളത് ഒരു ഭാരതീയ സിറ്റി സെൻറ്ററിൻ്റെ മുകളിലാണ്, 37-ാമത്തെ ഫ്ലോറിൽ. അപ്പോൾ ആ ഒരു കാഴ്ച മൊത്തം ഒരു ബാംഗ്ലൂരും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ. വളരെ മുകളിൽ നിന്ന് ഈ ബാംഗ്ലൂർ നഗരത്തിൻ്റെ ഏകദേശം 50% കാഴ്ചകൾ നമുക്ക് കാണുമ്പോൾ അത് പ്രത്യേക ഒരു അനുഭൂതിയാണ്. ആ കാഴ്ചകളൊക്കെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഡ്രസ്സ് കൊടുക്കാൻ താല്പര്യമുള്ളവർ മറന്നു പോകണ്ട, ഈ കാണുന്ന നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ബാംഗ്ലൂരിൽ നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ചിടത്തോളം പിന്നെ ചൂട് വളരെ കുറവാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റാണ്, ഇതിൻ്റെ മുകളിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. നമ്മുടെ കൂടെ 2 ഇമാമുമാരുണ്ട്, നമ്മുടെ നാട്ടുകാരനായ ഹസീബ്, പിന്നെ സുറൈജി, പിന്നെ അതുപോലെ ഫൈസിസ് അല്ലേ, ഫൈസ് സഖാഫിയ അഹ്സനി ആയിട്ടില്ല, ഇൻഷാല്ലാ ഈ വർഷം ആവും. അപ്പോൾ ഇവർ എല്ലാ റമദാനിലും ഇവിടെ. നിങ്ങൾ ആദ്യമായിട്ട് വരാൻ തോന്നുന്നല്ലേ ബാംഗ്ലൂർ ഇമാമത്തിന്? ഹസീബ് 5-8 വർഷമായിട്ട് ഉണ്ടല്ലേ ഇവിടെ, 4 വർഷമായിട്ട് കണ്ടിന്യൂ ആയിട്ട് എല്ലാ റമദാനും ഇവിടെ ഇമാമത്തിന് വേണ്ടി വരാറുണ്ട്. അതായത് തറാവിസ്കാരത്തിന് പല സൂപ്പർ മാർക്കറ്റുകളും മറ്റും കേന്ദ്രീകരിച്ച് എന്താണ് ഒരുപാട് മലയാളികൾ ഉണ്ടാവും. ഇതാ ഇത് കണ്ടില്ലേ അസീബുസേ, ഇതേതാ ഇതിൻ്റെ ഒരു കൃത്യമായ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരോ എന്താണ്. പിന്നെ ഇത് ഭാരതീയ എന്തേനും ഇതിൻ്റെ പേര്, ഭാരതീയ സിറ്റി, ഭാരതിയാർ സിറ്റി. ഇതിന്റെ ഒക്കെ ഈ കാണുന്ന ബിൽഡിംഗ്സ് ഒക്കെ ഭാരതിയാർ സിറ്റിന്റെ എവിടെയുണ്ട്? ഐ ടി പാർക്ക് അല്ലേ. അപ്പൊ ഇതാ ഏകദേശം ബാംഗ്ലൂർ സിറ്റി ഈ ഇതിന്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ വലിയ വലിയ കൂറ്റം ഫ്ലാറ്റുകള്, ഏകദേശം നമ്മുടെ ഈ ദുബായ് നഗരത്തിലെല്ലാം പോയ ഒരു ഫീലിംഗ് ആണ്. കണ്ടില്ലേ, പിന്നെ ഇതാ ഇനിയും ഒരുപാട് ബിൽഡിങ്സിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇവിടെ ഫൗണ്ടേഷനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫ്ലാറ്റിൽ തന്നെ ഏകദേശം 2600 അപ്പാർട്ട്മെന്റുകൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരുപാട് ഫ്ലാറ്റുകൾ ഇവിടെ കാണാം. അപ്പോൾ ഈ 2600 അപ്പാർട്ട്മെന്റുകളിൽ എത്ര ആളുകൾ ഉണ്ടാവും? ഇതിന്റെ അകത്തന്നെ എന്തുണ്ട്, ഇവിടെ സൂപ്പർ മാർക്കറ്റും മറ്റ് ഹോട്ടലുകൾ ഒക്കെ ഇതിന്റെ മുകളിൽ തന്നെ ഉണ്ട്. ഞാൻ അപ്രതീക്ഷിതമായിട്ട് വീഡിയോ പകർത്തുന്നതാണ് കേട്ടോ. ഇന്ന് ഇവിടെ വെച്ചാണ് എന്റെ തറാവിസ്കാരവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ എന്താണോ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തണം എന്ന ലക്ഷ്യത്തോടു കൂടെ മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. ഇവിടെയാണ് പിന്നെ കർണാടക സർക്കാരിൻ്റെ ഹജ്ജ് ഭവൻ കേട്ടോ. അത്യാവശ്യം നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് പോലും എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ പോയി കണ്ടിട്ടില്ല. പിന്നെ അതേ ഇതിൽ പരിചയപ്പെടുത്തണമെന്ന് ഇവർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ വേറെന്താ ഇതിൽ പരിചയപ്പെടുത്തേണ്ടത് ഇവിടെ? പിന്നെ ഈ ഒരു ഫ്ലാറ്റുകളിലുള്ളത് ഇതെല്ലാം നമുക്ക് പരിചയപ്പെടാം. ഈ അപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾക്കുള്ള ഫുഡ്, വേറെന്തുള്ള എൻ്റർടൈൻമെൻറ്റ്, പിന്നെ ജിമ്മ്, പാർട്ടി ഹാള്, മീറ്റിംഗ് ഹാള്, എല്ലാ സംവിധാനവും എല്ലാം ഇവിടെ ഉണ്ടല്ലേ. സൂപ്പർ മാർക്കറ്റ് അടക്കമുണ്ട് ഈ ഒരു അപ്പാർട്ട്മെന്റിലുള്ള ഈ ഈ ഒരു ഇതിന്റെ ലുലുവിന്റെ സൂപ്പർ മാർക്കറ്റ് ഇല്ലേ. അപ്പൊ പല
ഫ്ലാറ്റുകളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് വരുമായിരിക്കും അല്ലേ? ഈ രണ്ട് ഫ്ലാറ്റ്. അപ്പൊ ഇതാണ് പിന്നെ മൊത്തത്തില് ഒരു ഈ ഒരു സംഭവം കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് പിന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതൊരു പ്രത്യേക ഒരു കാഴ്ച തന്നെയല്ലേ, ഏകദേശം എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന് ബാംഗ്ലൂരിൻ്റെ. താഴോട്ട് നോക്കിയാൽ തല കറങ്ങുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഈ ഫ്ലാറ്റ്, ഒരു യു ഷേപ്പ് ആകൃതിയിലാണ് ഈ ഫ്ലാറ്റ്. ഇതിലാണ് ഏകദേശം 2600 അപ്പാർട്ട്മെൻറ്റുകൾ ഉള്ളത്. പിന്നെ ഇതെത്ര ടവറാ, 6 ടവറുകളായിട്ടാണ് എന്തുള്ളത് ഈ ഫ്ലാറ്റുള്ളത്. ഏകദേശം 10-25 ലിഫ്റ്റുകളുണ്ട്. പിന്നെ വേറെന്താ, പിന്നെ ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? താഴോട്ട് 4 അണ്ടർഗ്രൗണ്ടാ. വേണ്ട വേണ്ട. പിന്നെ പൂളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിലൊരു സെറ്റപ്പ് തന്നെ. ഇതുപോലുള്ള ഏരിയകൾ തന്നെ ആയിരിക്കുമല്ലോ അപ്പുറമുള്ള അപ്പാർട്ട്മെൻറ്റുകളൊക്കെ. ഇതിനങ്ങോട്ട് ഉഷാറായതൊക്കെ ഉണ്ടാവില്ലോ അല്ലേ? മറ്റേത് നിക്കോ വണ്ണപ്പുറല്ലേ, ഒന്നുകൂടെ ഉഷാറായിരിക്കും അല്ലേ? ഇവിടെ വിദേശികളായ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് അല്ലേ? യൂറോപ്യൻസ് ഒക്കെ ഉണ്ട്, സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. ഒരുപാട് കോളേജ് ഏരിയ ആണല്ലേ ഇത്. കർണാടകയിൽ ബാംഗ്ലൂർ ഏറ്റവും കൂടുതൽ കോളേജ് ഉള്ള ഒരു ഭാഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ഈ ഫ്ലാറ്റുകളിൽ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ആർക്കെങ്കിലും പഞ്ചാബിലേക്ക് അവിടുത്തെ പാവങ്ങളായ ആളുകൾക്ക് വസ്ത്രദാനം കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യണം. പിന്നെ അതേ ദിവസം വേറെ എന്തെങ്കിലും പറയണ്ട, നിങ്ങൾക്ക് ബാംഗ്ലൂരിനെ കുറിച്ച് മൊത്തത്തിൽ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാൻ, ബാംഗ്ലൂരിൻ്റെ അവസ്ഥകൾ അനുഭവങ്ങൾ എന്തെങ്കിലും. അപ്പൊ എന്തായാലും പിന്നെ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭൂതിയാണ്. അപ്പോൾ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ അടുത്തൊരു വീഡിയോ പഞ്ചാബിയൻ വിശേഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരും. അസ്സലാമു അലൈക്കും.